ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ജോസ് വള്ളൂർ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തി ഡി സി സി ഓഫീസിലേക്ക് വന്ന ജോസ് വള്ളൂരിന് ഒരു വിഭാഗം പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരുന്നു ഇത് വീണ്ടും ഓഫീസിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു തുടർന്ന് ഡി സി സിയിലെ ഭാരവാഹി യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവെച്ചതായി അറിയിച്ചു യു ഡി എഫ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായി എം ബി വിൻസെന്റും അറിയിച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ ഡി സി സി ഓഫീസിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് ജോസ് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു ജോസ് വള്ളൂരിന്റെ രാജിയിൽ പ്രവർത്തകർ കരയുകയുണ്ടായി തോൽവിയുടെ ഉത്തരവാദിത്വം ജോസ് വള്ളൂരിനാണെന്ന് പറയാൻ കഴിയില്ലെന്ന് പ്രവർത്തകർ വ്യക്തമാക്കി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയും തൃശൂർ ഡി സി സി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉണ്ടായിരുന്നു കെ മുരളീധരന്റെ അനുയായിയെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപണമുയർന്നതിന് പിന്നാലെ ഡി സി സി ഓഫീസിലെത്തിയ കെ മുരളീധരൻ അനുകൂലികളും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുകൂലികളും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യച്ചിറയെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ചു തള്ളിയതിന് പിന്നാലെയായിരുന്നു സംഭവം ഡി സി സി ഓഫീസിന്റെ താഴത്തെ നിലയിൽ സജീവൻ കുര്യച്ചിറ പ്രതിഷേധിക്കുന്നത് അറിഞ്ഞാണ് കോൺഗ്രസ് പ്രവർത്തകരായ കെ മുരളീധരൻ അനുകൂലികൾ സംഘടിച്ചെത്തിയത് അതിനിടെ തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു ഡി സി സി ഓഫീസിന് മുൻപിൽ പ്രസിഡന്റ് ജോസ് വള്ളൂരിന് ഐക്യദാർഢ്യം അറിയിച്ചാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് ജോസ് വള്ളൂരിനെ ബലി കൊടുക്കരുതെന്ന് പോസ്റ്ററിൽ പറയുന്നുണ്ട് ജോസ് വള്ളൂരിനെതിരെ നേരത്തെയും ചേരുതിരിഞ്ഞ് അണികൾ പോസ്റ്റർ പ്രചാരണം നടത്തിയിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതാണ് ഡി സി സിയിൽ ചേരിപ്പൂരിന് കളമൊരുക്കിയത് ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് ഡി സി സിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നത് തൃശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താകും ബി ജെ പി കോഴിമുട്ട പോലെ വട്ടപൂജ്യമായിരിക്കും എന്നായിരുന്നു കെ മുരളീധരന്റെ ആക്ഷേപം നേമത്ത് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചെത്താൻ തൃശൂരിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കില്ലെന്നും മുരളീധരൻ വീമ്പളക്കിയിരുന്നു പക്ഷേ ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി മുക്കാൽ ലക്ഷം വോട്ടിൽ ജയിച്ചു മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു മുൻ കെ പി സി സി പ്രസിഡന്റായ കെ മുരളീധരന്റെ ഏഴാമത് തോൽവിയാണ് തൃശൂരിൽ സംഭവിച്ചത് മൂന്ന് തവണയാണ് മൂന്നാം സ്ഥാനക്കാരനാകുന്നത് ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ട കേരളത്തിലെ കോൺഗ്രസ് നേതാവ് കൂടിയാണ് കെ മുരളീധരൻ അങ്ങനെ ഒരു കോൺഗ്രസ് നേതാവിന് ഇത്രയും കനത്തൊരു തോൽവി സംഭവിച്ചത് കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് കൂടാതെ അതിനു പിന്നാലെ ജോസ് വള്ളൂരിന്റെ രാജി കൂടിയായപ്പോൾ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്കാണ് തൃശൂർ ഡി സി സി ഇപ്പോൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരുന്നു ഒരു സമയം കോൺഗ്രസിൽ നിന്നുള്ള അണികളുടെയും നേതാക്കളുടെയും കൊഴിഞ്ഞുപോക്ക് പാർട്ടിയെ നന്നേ തളർത്തിയിരുന്നു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം പാർട്ടിയിൽ തനിക്ക് നേരിടേണ്ടി വന്ന അവഗണന മൂലമാണ് പാർട്ടി വിടുന്നതെന്ന് പത്മജ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ജോസ് വള്ളൂർ ഇനി ബി ജെ പിയിലേക്ക് കളം മാറ്റി ചവിട്ടുമോ എന്ന ഭയത്തിലാണ് ജോസ് വള്ളൂർ അനുകൂലികൾ കെ മുരളീധരന്റെ തോൽവിയും അതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും കുരുങ്ങി ജോസ് ബള്ളൂർ തന്റെ പദവി ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നതോടെ ഇനി അദ്ദേഹം ഒരു മുന്നണി മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല